എൻ്റെ പേര് പി സി ജോസ്, ജനറൽ സെക്രട്ടറി ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ ചാറി. ഗവൺമെൻറ് രജിസ്ട്രേഷൻ നമ്പർ ഈ കെ ടി സി 500/2015, ഫോർമലി നോൺ ആസ് ആൻറ്റി കറപ്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ, എ സി എസ് ഐ, എസ്റ്റാബ്ലിഷ് 1990. എൻ്റെ ചാനൽ പി സി ജോസ് HRA പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബിൽ ബട്ടൺ ഓർത്തുക. നിങ്ങൾ ഞങ്ങളുടെ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പുസ്തകം വാങ്ങിച്ച് വായിക്കുക. നമ്മുടെ സഹജീവികളെ ഇത് ബോധ്യപ്പെടുത്തുക, അത് വിതരണം ചെയ്യും. ഓക്കെ, ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ഭരണഘടനാ സോഷ്യലിസത്തെക്കുറിച്ചുള്ള 23-ാമത്തെ പാർട്ടാണ്. ഞങ്ങൾ 22-ാമത്തെ പാർട്ടിൽ പറഞ്ഞു കഴിഞ്ഞു ആർട്ടിക്കിൾ 14-നെക്കുറിച്ച്. 14-ാം വകുപ്പ് വളരെ നിർണായകമായ, വളരെ രാജ്യത്തിൻ്റെ ഭാവി, ഭരണഘടനാപരമായിട്ടുള്ള ഭാവിയെ കരുപ്പിടിപ്പിക്കുന്നതിന് ഉതകുന്ന വകുപ്പാണ് 14-ാം വകുപ്പ്. കാരണം ഈ വകുപ്പിന് മാനിക്കാത്ത കോടതികൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ലക്ഷ്യം ഇതുവരെയും സാധിക്കാതെ പോയത്. ഈ വകുപ്പിനെ മാനിക്കാത്ത കോടതികൾ, ധാർഷ്ട്യമുള്ള കോടതികൾ, എന്ത് ചുക്കും ചെയ്ത് ഞങ്ങൾ ആരും ചോദിക്കാനില്ല, ഞങ്ങൾക്കിവിടുത്തെ നിയമം ബാധകമല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ, അവർ വിഡ്ഢികളുടെ ലോകത്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കാരണം ജനങ്ങൾ അന്ധരായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അന്ധരാക്കിയ ഈ സംവിധാനങ്ങളെ ജനങ്ങൾ ഒരു ദിവസം ചോദ്യം ചെയ്യും. അന്നും നിങ്ങൾക്കൊന്നും നിലനിൽപ്പുണ്ടാകില്ല. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് രാത്രിക്ക് രാത്രി ഓടിയതിനേക്കാൾ വളരെ രൂക്ഷമായി നിങ്ങൾ ഓടേണ്ടി വരും. എന്താണ് ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞ് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, സമത്വം. എല്ലാവരും നിയമത്തിനു മുമ്പിൽ സമത്വം, അല്ലാതെ ജഡ്ജിക്കെന്നോ പ്രസിഡൻറ്റിനെന്നോ, ഇന്ത്യൻ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ എന്ത് പ്രസിഡൻ്റാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ ആർക്കും നിയമം ഇവിടെ സെപ്പറേറ്റ് പ്രത്യേക ഇത് കൊടുക്കുന്നില്ല, പ്രത്യേക സംരക്ഷണം കൊടുക്കുന്നില്ല. എല്ലാവരും യജമാന്മാരായ ജനങ്ങളും, ജനങ്ങൾ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ലക്ഷ്യം സാധൂകരിക്കാൻ വച്ചിരിക്കുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്കും ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് മിനിസ്ട്രി വിഭാഗത്തിനും യജമാന്മാരായ ജനങ്ങൾക്കെല്ലാം നിയമം ഒരുപോലെയാണ്. തെറ്റ് ചെയ്താൽ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം, അല്ലാതെ തെറ്റ് ചെയ്ത് ഉപകൃതം കാണിച്ചതിന് ശേഷം പറയാണ് ഞങ്ങൾക്കിവിടെ നിയമം ബാധയില്ല, നിങ്ങൾ അപ്പീൽ പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ കൗപീനത്തിൽ പറഞ്ഞാൽ മതി. ഞങ്ങളെ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതിനു മുമ്പുള്ള കോടതികളൊക്കെ ഭരണഘടനയ്ക്ക് വില കൽപ്പിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ഒന്ന് രണ്ട് വിധികളാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. അവസര സമത്വം ഉണ്ടാക്കുന്നതിലേക്കായി സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അനുച്ഛേദം 14-ൻ്റെ ഉദ്ദേശം. അത് വത്സമ്മ പോൾ വേഴ്സസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി AR 1996 സുപ്രീം കോർട്ട് 10-11, അത് നിങ്ങൾക്ക് റെഫർ ചെയ്താൽ അറിയാം സാർ. അവസര സമത്വമുണ്ടാക്കുന്നതിലേക്കായി സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ നീക്കം ചെയ്യുക, അസമത്വങ്ങൾ നീക്കം ചെയ്യുക, അതിനാണ് ആർട്ടിക്കിൾ 14 ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ അസമത്വങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സംവിധാനത്തിനെയും ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നു. എടാ, അവരിവിടെ ഞങ്ങൾക്കിവിടെ നിയമം ബാധകമല്ലെന്ന് പറഞ്ഞ് തീരുന്നില്ല. അവരെ പിടിച്ചാൽ പോരെ, അവരെ പിടിച്ച് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ അഴിമതിക്കാരും രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളും പിണറായിയും ഈ എന്തുവാ ഇയാളുടെ പേരെന്താണ്, പിന്നെ റോബിൻ കീബിൻ മറ്റേത് വാങ്ങാത്തിന് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ഇയാൾ പിന്നെ ഒരു പിതാവ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ വിധി, ആ വിധിയെപ്പറ്റി ഇന്നലെ ചർച്ച ഉണ്ടായിരുന്നു. പിന്നെ ഫ്രാങ്കോയുടെ വിധിയെപ്പറ്റി ഇന്നലെ ന്യായീകരണ തൊഴിലാളികൾ കുറച്ച് വക്കീലന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. കാശ് കൊടുത്തിട്ടുണ്ട്, അയാൾ എല്ലാവർക്കും കാശ് കൊടുത്ത്, ജഡ്ജിക്കും കാശ് കൊടുത്ത്, അതുപോലെ തന്നെ ന്യായീകരണ തൊഴിലാളികൾക്കും കാശ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ന്യായീകരിക്കണമല്ല. ഇനി ഇപ്പോൾ ഇതിൻ്റെ അഫക്റ്റഡ് പാർട്ടികൾ പറയുന്നത് ഞങ്ങൾ അപ്പീൽ പോകുന്നു. ഒരു ചുക്കും നടക്കില്ല, നിങ്ങൾ അപ്പീൽ പോയെന്നാൽ ഇതിനേക്കാൾ വലിയ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. ഇവരെയൊക്കെ വെച്ചിരിക്കുന്നത് രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളാണ്. അവരുടെ കൈമുത്താനും കീമുത്താനൊക്കെ പോകുന്നവരവിടെ ഇരിക്കുന്നത്. അവസാനം കുറച്ച് നാളിങ്ങനെ ചുറ്റിക്കടങ്ങി കിടന്നിട്ട് അവരെ ചൂട്ടോ എല്ലാം തീർന്നിരിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ജുഡീഷ്യൽ സംവിധാനത്തിന് സ്വതന്ത്രമാക്കി ഭരണഘടനയ്ക്ക് വിധേയമാക്കി പ്രവർത്തിക്കാൻ ആദ്യം നിങ്ങൾ മുന്നിട്ടിറങ്ങണം. അതിന് അടിയന്തരമായിട്ട് വേണ്ടത് ആ ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് മാറ്റിക്കളയാൻ നിങ്ങൾ ശബ്ദം ഉയർത്തണം, അല്ലെങ്കിൽ അതിന് റിട്ട് ഫയൽ ചെയ്യണം. ഞങ്ങൾ റിട്ട് ഫയൽ ചെയ്താൽ, പക്ഷേ അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനുവേണ്ടി ഒരു സമൂഹം മുന്നോട്ട് വരണം. ഇത്തരം ആക്ട് ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഇവർക്ക് എങ്ങനെ ഈ അധികാരക്കസേരി ഇരിക്കാൻ സാധിക്കുന്നു, ഇവർക്ക് എങ്ങനെ ഇവിടെ ഈ ഇതുപോലെയുള്ള പിന്നെ ഉന്നതമായ സ്ഥലങ്ങളിൽ ഇരിക്കാൻ സാധിക്കുന്നു, നമ്മുടെ ശമ്പളം എങ്ങനെ കൈപ്പറ്റാൻ സാധിക്കുന്നു, ഞങ്ങൾക്കിവിടെ നിയമം ബാധകമല്ല എന്നും പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച് നിയമത്തിനെ പൊക്കിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ ഇവർക്ക് എന്ത് അധികാരം?
ആ നിയമം മാറ്റാനായിട്ട് നിയമനിർമ്മാണ സഭയെ പറഞ്ഞാൽ അവർ ചെയ്യില്ല. എന്താണ്, ഇത് മാറ്റിക്കഴിഞ്ഞാൽ ആദ്യം പിടിക്കാൻ പോകുന്ന അവന്മാരെയൊക്കെയാണ്. ഈ രാജ്യം കൊള്ളയടിച്ചുകൊണ്ട് സ്വിസ് ബാങ്കിലൊക്കെ ഇട്ടിരിക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് മന്ത്രിസഭയിൽ പിണറായി വിജയനും അതുപോലുള്ള മന്ത്രിമാരും പണ്ടത്തെ ഉമ്മൻചാണ്ടി, സോണിയാഗാന്ധി എല്ലാവർക്കും ഉണ്ട്. ഇവിടെ മോദിക്ക് വരെ ഉണ്ട്. മോദി കുറച്ച് സംശുദ്ധനാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഞങ്ങളെ അന്വേഷിച്ച് വന്നപ്പോൾ ഇദ്ദേഹത്തിനും കള്ളപ്പണമുണ്ട് സ്വിസ് ബാങ്കിൽ. പക്ഷേ അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം ഇലക്ഷന് മുമ്പ് പറഞ്ഞത് 15 ലക്ഷം വെച്ച് ഓരോരുത്തരും അക്കൗണ്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഇത് അറിയാം, ഇതുപോലെ എല്ലാവർക്കും ഉണ്ട് അവിടെ പൈസ. പൈസ കൊണ്ട് കൊണ്ടുവന്നാൽ സാധിക്കും. 15 ലക്ഷം ഒരു 1 കോടി രൂപ വെച്ച് ഓരോരുത്തരുടെ അക്കൗണ്ട് വരും. പക്ഷേ അത് കൊണ്ടുവരാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് സാധിക്കില്ല. അദ്ദേഹം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിനെ കൊന്നമാതിരി അദ്ദേഹത്തിനെ കൊന്നുകളയും. ജുഡീഷ്യൽ ഇനിഷ്യേറ്റീവ് എടുക്കണം. അവർക്കും കഴിയുന്നില്ല. എന്താണ്, അവർക്കുണ്ട് അവിടെ, അവർക്കുണ്ട്. അവരെന്തിട്ട് പറയണേ, ഞങ്ങൾക്ക് ഇവിടുത്തെ ഇന്ത്യൻ നിയമം ബാധകമല്ല, ഞങ്ങളെന്ത് കുത്തിക്കുളിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് മനസ്സിലാക്കാത്ത മരക്കഴുതുകളായ സമൂഹം, യജമാനന്മാരായ സമൂഹം, വീണ്ടും പറയാം, ഞങ്ങൾ അപ്പീല് പോകും. നിങ്ങൾ അപ്പീല് പോയിട്ട് ഒരു കാര്യമില്ല. അതിനെ ന്യായീകരിക്കാനായിട്ട് ഇന്നലെ ക്ലബ് ഹൗസ് വന്നിട്ട് വക്കീലന്മാർ വന്നിട്ടുണ്ട്. എന്ത് പൈശാചികമായ ഒരു കന്യാസ്ത്രീ ഈ ഇത്ര വളരെ ബുദ്ധിമുട്ടി അവരുടെ സഭയിൽ ഇതിനെപ്പറ്റി ഉന്നയിച്ചിട്ട് ആ മാഫിയ സംഘങ്ങൾ ഒരു നടപടിയും ചെയ്യാതെ വന്നപ്പോഴാണ് പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് വന്നത്. ആ പാവങ്ങളെ എന്നിട്ട് അവസാന കോടതി എടുത്ത് 13 പ്രാവശ്യം പിന്നെ ഫ്രാങ്കോ ബലാത്സംഗം ചെയ്തു. കോടതി 14-ാമത്തെ പ്രാവശ്യം ബലാത്സംഗം ചെയ്തു. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറച്ച് ചെറ്റകൾ വക്കീലന്മാർ വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ ഇവിടുത്തെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ലംഘിക്കുന്നവരാണ് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളത്. നേരത്തെയുള്ള ഞാൻ പറഞ്ഞില്ലേ, വത്സമ്മ പോൾ വേഴ്സസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എ ആർ 1996 സുപ്രീം കോർട്ട് 10-11 നോക്കണം. അവസര സമത്വം, സാമ്പത്തികവുമായ അസമത്വങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സമ്പത്തുള്ളവർ വേണ്ടി വിധി പറയുന്നു. സമ്പത്തുണ്ട്, പിന്നെ ഇയാൾക്ക് ഫ്രാങ്കോ കിട്ടന്മാർ കാജുണ്ട്, അയാൾ കണ്ടർമാരെ കാജുണ്ടാക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രിസഭയിൽ ഇവിടുത്തെ മന്ത്രി ഇപ്പോൾ പിണറായി വിജയന് ഏത് കുറ്റവാളികളും കൊണ്ടേ കുറച്ച് കാജു കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കും കാജു കൊടുത്തു കഴിഞ്ഞാൽ അവരെയൊക്കെ പിന്നെ ഊരിക്കൊണ്ടു പോകാനായിട്ട് ഇവിടെ പ്രോസിക്യൂഷനും മറ്റത് പോലീസും ഒക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കരുതും ഇത് ജഡ്ജിയുടെ മാത്രം ഒരു തീരുമാനമല്ല. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ കളികളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അയാൾ കാശ് വീശിട്ടുണ്ട്, കോടിക്കണക്കിന് വീശിട്ടുണ്ട്. അയാൾക്ക് എന്താ ഈ മുണ്ണ കുഞ്ഞാളുകളെല്ലാം കൊണ്ട് നേർച്ചയിടും അവിടെ കൊണ്ട്. വിദേശത്തു നിന്നൊക്കെ പണ്ട് വരുന്ന ഇഷ്ടന്മാർ പണ്ട് വന്ന് കാണ്ടർമാനം പണ്ടുള്ള ഒരു പ്രസ്ഥാനം അയാൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അതിൻ്റെ തലവത്തിരിക്കുന്ന ഒരാളാണ്. മുഴുവൻ ക്രിമിനൽസ് അതിനകത്തുള്ള നമ്പർ 1. ഞങ്ങളുടെ വിജിലൻസ് വിഭാഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇവിടുത്തെ ഉള്ള ഈ പിണറായി വിജയൻ്റെയൊക്കെ വിജിലൻസ് വിഭാഗം ഉണ്ടല്ലോ, അവരുടെയൊക്കെ ചെരുപ്പ് നോക്കാൻ നടക്കുന്ന വിജിലൻസ് വിഭാഗം കണ്ടുപിടിക്കട്ടെ, അപ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത്? ഭരണഘടനയുടെ 14-ാം വകുപ്പിന് വില കൽപ്പിക്കാത്ത ജുഡീഷ്യറി, ഇവിടുത്തെ പൊതുജന സേവകരിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ജുഡീഷ്യറിയാണ്. ഇന്നലെ ഏതോ വക്കീലന്മാർ പറയുന്നത് കേട്ട് ക്ലബ് ഹൗസിൽ ചർച്ചക്കരിൽ പറയുന്ന കേട്ട്, ഫസ്റ്റ് മിനിസ്റ്റീരിയം, സെക്കൻഡ് എക്സിക്യൂട്ടീവ്, മൂന്നാമത് ജുഡീഷ്യറി. മൂന്നാമതൊന്നും അല്ല ജുഡീഷ്യറി. നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങൾ ഭരണഘടന പഠി, നിങ്ങളെ പഴയ ബ്രിട്ടീഷുകാരെ കുറിച്ച് നിയമം പഠിച്ചുകൊണ്ട് കാര്യമല്ല. ആർട്ടിക്കിൾ 375 നോക്ക്, ഫസ്റ്റ് ജുഡീഷ്യറിയാണ്, സെക്കൻഡ് എക്സിക്യൂട്ടീവ്, മൂന്നാമത് മാത്രമേ മിനിസ്റ്റീരിയൽ വിഭാഗമുള്ളൂ. അവരുടെ ജോലി എന്താണ്? നിയമനിർമ്മാണം. നിങ്ങൾക്കറിയാവോ? അതൊന്നും അറിയാതെ വന്നിരുന്നു അയലടിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജുഡീഷ്യറിക്കാണ് ഇവിടെ തെറ്റും. ആ ജുഡീഷ്യറി ഭാഗമാണ് വക്കീലന്മാർ. ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നൊരു വക്കീലാണ് മഹാത്മാഗാന്ധി. നിങ്ങൾക്ക് ആ വിചാരമുണ്ടോ? നിങ്ങൾ എത്ര വക്കീലന്മാരുണ്ട് ഇന്ത്യയിൽ? ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയിട്ടും അതിൻ്റെ ലക്ഷ്യം ഇതാണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അതിനുവേണ്ടി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല? ഇപ്പോഴും ഈ സമ്പന്ന കുറ്റവാളികളുടെ പുറകെ നിങ്ങൾ നടന്ന് അവരുടെ എന്തെങ്കിലും ഞൊളി തരുന്നത് തിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ നടക്കിയല്ലേ നിങ്ങൾ? ചേറ്റകൾ, നിങ്ങൾക്ക് ഭരണഘടന എന്താണെന്നറിയാമോ? അതുകൊണ്ട് നിങ്ങൾ മര്യാദ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കാൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ നിങ്ങളും ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ പോകും. നിങ്ങൾ കുറച്ച് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാതെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങളങ്ങനെ അമ്മയുടെ വയറ്റിലേക്ക് പോകാൻ വേണ്ടിയല്ല ഈ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ നിയമം ഭരണഘടനയാണ്. അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് ആർട്ടിക്കിൾ 14 വളരെ പ്രസക്തിയുള്ളൊരു ഭാഗമാണ്. എല്ലാവരും നിയമത്തിന് വിളിച്ചുള്ളത് ജഡ്ജിക്ക് പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് നിയമം ബാധകമില്ല, അല്ലെങ്കിൽ വക്കീലിന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് പറയാൻ പറ്റില്ല, പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റില്ല, ഇന്ത്യൻ പ്രസിഡൻറ്റിന് പറയാൻ പറ്റില്ല. തെറ്റ് ചെയ്താൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യജമാനന്മാരായ പൗരന്മാർക്ക് അധികാരമുണ്ട്. ഇനി അടുത്തൊരു കോടതി വിധി ഞാൻ പറയാം. രാജ്യത്തെ പാർലമെൻറ്റിനും നിയമനിർമ്മാണ സഭകൾക്കും ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളായ തുല്യ പരിഗണനാ തത്വങ്ങളെ മറികടക്കാനാവില്ല.
ഇന്ദിര സോഹിനിയിൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എ ആർ 2000 സുപ്രീം കോർട്ട് 498 അതൊന്ന് റെഫർ ചെയ്ത് അറിയാൻ പറ്റും. അന്നത്തെ ജഡ്ജിമാർക്കെ കുറിച്ച് ബോധമുണ്ടായിരുന്നു, അവർക്കെ കുറിച്ച് സമൂഹത്തിനോട് അല്ലെങ്കിൽ ഭരണഘടനയോട് ബാധ്യത ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവരെഴുതിയത്. അത് പിന്നെ 2000 ഇത് മറ്റത് 1996 ഞാൻ ആദ്യം പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ജഡ്ജിമാർക്ക് ഇങ്ങനെ ഭരണഘടനയൊന്നുമില്ല, കാശ് കിട്ടിയാൽ ഉടനെ വിധി എഴുതി കൊടുത്തേക്കും. എന്ത് നിങ്ങൾ അപ്പീൽ വെക്കും, ഞങ്ങൾക്കൊന്നും ബാധ്യത. സാധാരണ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു വിധി എഴുതുമ്പോഴത്തേക്കും എല്ലാ ഡോക്യുമെൻസും പരിശോധിച്ച് ഏകദേശം ഒരു പിന്നെ ഒരു മാസം രണ്ട് മാസമൊക്കെ എടുത്തിട്ടാണ് വിധി എഴുതുന്നത്. എവിടെയെങ്കിലും ലൂപ്പുകളുണ്ടെങ്കിൽ അവർ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. ഇവിടെ അതല്ല, വാദം കേട്ട് 4 ദിവസത്തിൽ വിധി ഉണ്ടാക്കി, വാദം കേട്ട് 4 ദിവസത്തിൽ വിധി ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കും. ഈ പിന്നെ എന്തോ ഇയാളുടെ പേര് ഈ പിതാവ് മാങ്ങാത്തടി, അയാളുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഇവിടെ. അതനുസരിച്ച് ഒപ്പിട്ടോ, ചിലപ്പോൾ ഇയാൾക്ക് ഭീഷണി വന്ന് കാണും കേട്ടാ. ഇവിടെ ബോംബെയിലെ പിന്നെ ആ CBI കോടതിയിലെ ജഡ്ജിനെ കൊന്നമാരി അയാൾക്ക് ഇയാൾക്ക് സാധിക്കും. ഇയാളുടെ നമ്പർ എൻ്റെ പ്രൈം വിറ്റേഴ്സിൻ്റെ രണ്ടുപേരെ കൊന്നത് അയാളിയാണ്. എന്നിട്ട് ആത്മഹത്യയാണ് നമ്മൾ എഴുതിച്ചു. ഒരു വൈദികനെ ഒരു കന്യാസ്ത്രീ കൊന്നത് അയാൾ. ഇയാൾ ഇത്ര ക്രിമിനൽസ് ആണെന്നുള്ള പരിശോധിക്കാൻ വിജിലൻസിൻ്റെ റിപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടില്ല, ജഡ്ജി കിട്ടിയിട്ടില്ല. എന്താണ് കിട്ടിയാലും അയാൾ മൂടി വെക്കും, അയാൾ മൂടി അയാൾക്കിട്ടന്മാർ പൈസ ചിലപ്പോൾ സ്വിസ് ബാങ്കിൽ ചെന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താണ് നടക്കുന്നത്? നമ്മുടെ ഭരണഘടനയുടെ 14-ാം വകുപ്പിന് വില കൽപ്പിക്കാത്ത കോടതികളാണ് ഈ രാജ്യത്ത് ഇത്ര അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നത്. ഞങ്ങൾക്ക് നിയമം ബാധകമല്ലെന്ന് പറയാൻ നിങ്ങൾ ആരാ? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട്, കേരളത്തിൽ ഇത്രയും അഴിമതി നടക്കാൻ കാരണം കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് 1963 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ വെറും വിട്ടികളാക്കിയില്ലേ ഇവന്മാർ ചെയ്തിരിക്കും, മന്ത്രിസഭയും ഇവരെല്ലാവരും കൂടി. അപ്പോൾ അങ്ങനെ ഒരു നിയമം ഉണ്ടായപ്പോൾ കോടതിക്ക് സ്വതന്ത്രമായിട്ട് ചോദിക്കാം, നിങ്ങളത് റദ്ദ് ചെയ്യണം. റദ്ദ് ചെയ്യാം, ഭരണഘടനാ വിരുദ്ധമാണ് ആ നിയമം. Article 13 പ്രകാരം റദ്ദ് ചെയ്തിരിക്കുന്ന നിയമമാണ്, കോടതിക്ക് റദ്ദിയാക്കി. അവർ റദ്ദ് ചെയ്യില്ല. ഇവരും അവരും കൂടി ഇവരെ അപ്പോയിൻറ്റ് ചെയ്ത് ഇപ്പോൾ അവരാണ്. ലക്ഷങ്ങൾ കൊണ്ട് കോടികൾ കൊണ്ടേ കൊടുത്താലേ അവർക്ക് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ പറയുന്ന മാതിരി വിധി കൂടി ഇവർ തയ്യാറാക്കി കൂടാതെ അതിനെ ഒപ്പിട്ട് കൊടുത്താൽ മതി. ഈ പ്രാങ്കോടെ വിധി മാതിരി പ്രശ്നമില്ല, അതിനെ ന്യായീകരിക്കാൻ കുറച്ച് വക്കീലന്മാരുണ്ട്. കാരണം കാശ് കൊടുത്താൽ മതിയല്ലേ, കാശുണ്ട് എന്ത്? ഇവിടെ രാജ്യം നശിച്ച് നാറണക്കല്ല് പിടിച്ചാലും ഈ വക്കീലന്മാർക്കും ജഡ്ജിമാർക്കും ഒന്നും ഒരു ചുക്കുമില്ല. അവർക്ക് ഇഷ്ടംമാർ കാശ് കിട്ടും. ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാങ്കോടമാരുള്ള കേസ് കിട്ടിക്കഴിഞ്ഞാൽ കോടികൾ കിട്ടും. അപ്പോൾ അതും വാങ്ങിച്ച് നിന്നിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ നേരെ ഭരണഘടനയുടെ നേരെ പല്ലിളിക്കേണ്ടി വരും, കൊഞ്ഞനം കാട്ടിയാണ്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഇതിൻ്റെ അത്ത ഇതുപോലെയുള്ള കേസുകളുടെ അകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടികൾ ചെയ്യേണ്ടത് ആദ്യം ആ ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് മാറ്റുക. അതിനിവിടെ വിലയില്ല, അതൊരു വശം. അല്ലെങ്കിൽ അവർ മാറ്റിയില്ലെങ്കിൽ നമുക്ക് IPC 219, 217, 218 വെച്ചിട്ട് ഒരു കേസ് ഈ വിധി പ്രസ്താവിച്ച് അയാൾക്കെതിരെ ഫയൽ ചെയ്യുക. നമുക്ക് തെളിവുകളുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് തെളിവുകളുണ്ട്, അത് ഇയാൾ പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ള ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ ആ ഇരയ്ക്ക് വേണ്ടി ഒരു കാര്യം കളിച്ചിട്ടില്ല ഇയാൾ. ആദ്യം തൊട്ടേ നോക്കിയിരിക്കുന്നത് ഈ പ്രതിനെ രക്ഷപ്പെടുത്തുക. അപ്പോൾ ആദ്യം തൊട്ടേ തീരുമാനമുണ്ട്. നമുക്കറിയാം ഈ ക്രിസ്തീയ സഭകൾ എന്ന് വെച്ചാൽ സമ്പന്ന വർഗ്ഗങ്ങളാണ്, ഇവരെ ഒരിക്കലും ഈ ജുഡീഷ്യറി തൊടില്ല. പിന്നെ എന്തെങ്കിലും ജനകീയമായ പ്രക്ഷോഭം വന്നാൽ മാത്രമേ ഒരു ചെറുതായിട്ട് നനങ്ങുള്ളൂ. കാരണം എന്താണ്, ഇവരുടെയൊക്കെ കൈമുത്താൻ പോകുന്നവരാണ് ഇരിക്കുന്ന ജഡ്ജിമാരൊക്കെ. കൈമുത്താനും കാലുമുത്താനും എല്ലാ ആൾ ദൈവങ്ങളുടെയും പുറകെയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഇത് എന്താണ്, ഇത് ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഭരണഘടന പഠിക്കണം, ഭരണഘടനയുടെ വകുപ്പുകൾ പഠിക്കണം, ഏതാണ് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പഠിക്കണം, ആ ലക്ഷ്യത്തിലേക്ക് എന്താണ് മാർഗങ്ങൾ തുടങ്ങി. അതനുസരിച്ച് ഇവരെ ചെയ്തില്ലെങ്കിൽ അതിന് ശിക്ഷാ നിയമങ്ങൾ ഇവർക്കുണ്ട്, അതനുസരിച്ച് ചെയ്യാൻ പഠിക്കണം. ഈ വിധി നിങ്ങളിപ്പോൾ സുപ്രീം ഹൈക്കോടതിയിൽ പോയാൽ അവിടെ ചിലപ്പോൾ ഇപ്പോൾ ഇത്ര ജനകീയമായ മുന്നേറ്റം വരുമ്പോൾ ചിലപ്പോൾ അവർ രണ്ടാമതൊന്ന് റിമാൻഡ് ചെയ്തിട്ട് അതൊന്ന് രണ്ടാമത് തെളിവെടുക്കാനൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം. അങ്ങനെയൊക്കെ വരാം. ഇല്ല, ഇനി അവിടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടനെ സുപ്രീം കോടതി പോകും. ഇതൊക്കെ വലിയ ചേട്ടന്മാരാണ് അവിടെ ഇരിക്കുന്നത്. ഒരു മുല്ലപ്പെരിയാറിൻ്റെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം വെച്ചുകൊണ്ട് അത് അസാധുവായതാണ് ഇപ്പോൾ തന്നെ. എന്നിട്ട് അതിന് നിയമസാധുത കൊടുത്ത് സുപ്രീം കോടതിയാണ്. എന്താണ് തമിഴ്നാട്ടുകാരുടെ കാശ് അവിടെ ചെന്ന്? ഇവിടെ 19 ലക്ഷം ജനങ്ങൾ മരണഭീതിയിലാണ്. എന്നിട്ട് ആ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അതൊന്നും അവർക്ക് പ്രശ്നമില്ല, കാശ് കിട്ടിയ. ഏത് വിധി നിങ്ങളെടുത്ത് നോക്കും. ഈ ജുഡീഷ്യറിയുടെ ഇത്രയും മ്ലേച്ഛമായ വിധികളാണ് ഈ രാജ്യത്ത് ഇത്ര അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ രാജ്യം ഈ നിലയിൽ ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കാൻ കാരണം ജുഡീഷ്യറിയാണ്. അതാണ് ഇന്ദിരാഗാന്ധി 1976 പറഞ്ഞത്. ഈ ജുഡീഷ്യറി ചീഞ്ഞ് നാറിയിരിക്കുന്നു. ഈ ജുഡീഷ്യറി ഇന്ത്യക്ക് യോജിഞ്ഞല്ല. ഈ ജുഡീഷ്യറി ഭരണഘടനാപരമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഭരണഘടനാ കോടതികൾ സ്ഥാപിക്കാൻ ജനങ്ങൾ മുന്നോട്ടുവരണം. എന്താണ് ഭരണഘടനാ കോടതികൾ? ഈ 14-ാം വകുപ്പിന് വില കൽപ്പിക്കുന്ന കോടതികൾ. ഞങ്ങൾ വിധി പ്രസ്താവിച്ചാൽ ഞങ്ങൾ നിയമത്തിനു തുല്യരാണ്, ഞങ്ങൾക്കും ബാധ്യതയുണ്ട്, ഞങ്ങൾ നിയമത്തിനോട് ഭരണഘടനയോട് ഞങ്ങൾ ബാധ്യതയുണ്ട്, ഭരണഘടനാപരമായിട്ട് ഞങ്ങൾ ആൻസറബിളാണ്, ആൻസറബിളായിരിക്കണം.
ഞങ്ങൾ ഭരണഘടനാപരമായിട്ട് ആൻസറബിൾ ആണ് എന്ന് ഇവർക്ക് വരണമെങ്കിൽ 14-ാം പപ്പിന് വില കൽപ്പിക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.